കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, മക്കളെല്ലാരും നന്നായി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ടുഡേ ലെറ്റ് അസ് ഡിസ്കസ് ഹൗ ടു സ്പ്ലിറ്റ് ദ നമ്പേഴ്സ്. നമ്പേഴ്സിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഫോർ എക്സാമ്പിൾ, ഹിയർ നമ്പർ 325. 325 നമുക്ക് എങ്ങനെ എഴുതാം? 5 ones 2 times 300. സോ 320 + 5 ദെൻ ചിൽഡ്രൻ, നെക്സ്റ്റ് ഹൗ ടു സ്പ്ലിറ്റ് ദ നമ്പേഴ്സ് ഇഫ് ഇറ്റ് ഇസ് എ ഡെസിമൽ. ഒരു ഡെസിമൽ ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും, അതായിരിക്കും നമ്മളിനി നോക്കാൻ വേണ്ടി പോകുന്നത്. ചെറിയ സിമ്പിളായിട്ട് മിസ് പറയുകയാണ്, നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് സിമ്പിളായിട്ട് പറയുകയാണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾ ഹിയർ 32.5 ഇസ് എ നമ്പർ. ഹിയർ യൂഷ്വലി ദിസ് പാർട്ട് 32 ആഫ്റ്റർ 1.5 അങ്ങനെയല്ലേ. അതായത് ഒരു സ്ഥാനം മാറ്റിയാണ് പോയിന്റ് വന്നിരിക്കുന്നത്. ബൈ എന്താണ്? ബൈ 10 ആണ്. അപ്പൊ നമുക്ക് പോയിന്റിന് ശേഷമുള്ള നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഇവിടെ ഏത് നമ്പറാണുള്ളത്? പോയിന്റിന് ശേഷം. പോയിന്റിന് ശേഷം ഇത് 1s, ഇത് 10s, ഇത് പോയിന്റിന് മുമ്പുള്ള നമ്പേഴ്സ് ആണ്. പോയിന്റിന് മുമ്പുള്ള നമ്പർ ആണ്, അങ്ങനെ പോയിന്റിന് ശേഷം രണ്ടിനെ നമ്പറിന് രണ്ട് പാർട്ടാക്കി എടുക്കുന്നു. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ പോയിന്റിന് മുമ്പുള്ള നമ്പർ നമുക്ക് എങ്ങനെ എഴുതാം? പോയിന്റിന് മുമ്പുള്ള 2 times, 2 times ആണ്. അപ്പോൾ 2 ones, 3 times ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തു അല്ലേ. ഇനി അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റിന് ശേഷമുള്ള നമ്പർ, ഒരു സ്ഥാനം മാറ്റിയ പോയിട്ടുണ്ടെങ്കിൽ 5 by 10. ഒരു സ്ഥാനം മാറ്റി പോയിന്റിട്ട് അതിൻ്റെ അർത്ഥം എന്താണ്? ആ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഒരു സ്ഥാനം മാറ്റി പോയിട്ടുണ്ടപ്പോൾ എങ്ങനെയായി? 5 10. സോ ഈ നമ്പർ എങ്ങനെയാണ്, 325 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത് മനസ്സിലായോ? ഇനി അതുപോലെ നമുക്ക് നോക്കാം, ഇതൊരു നമ്പറാണ് മക്കളെ. ഈ നമ്പറിൽ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റുന്നേ? പറഞ്ഞേ, ഇവിടെ 325.25, അതായത് രണ്ട് സ്ഥാനം മാറ്റിയാണ് പോയിട്ടിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇതിനെ നമ്മൾ ഓരോന്നിനെ സെപ്പറേറ്റ് ആക്കി എഴുതാം. അപ്പം നമുക്ക് ഇവിടെ അറിയാതെ എന്താണ്? 1s, 10s, 100. അതപ്പോൾ അങ്ങനെ എഴുതാം, ഈ 300, 2 times and 5 ones. 300, 2 times, ദെൻ 5 ones. അപ്പോൾ നെക്സ്റ്റ് പോയിന്റിന് ശേഷം, രണ്ട് നമ്പർ ശേഷം അല്ലേ പോയിന്റ്. അപ്പോൾ ഈ 2 ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തല്ലോ. അപ്പോൾ 2 എന്താണ്? 2 by 10 എന്ന് കൊടുക്കാം. 2 by 10 + 5 by 100. ഓക്കെ, ലൈക്ക് ദിസ്. നമ്മൾ പോയിന്റിന് ശേഷം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് ബൈ 10, ഇത് ബൈ 100. അടുത്ത ഒരു നമ്പർ വരുവാണെങ്കിൽ എന്തായിരിക്കും? ബൈ 1000. അടുത്ത പോയിന്റിന് ശേഷം ഒരു നമ്പർ വരുവാണെങ്കിൽ എന്താണ്? ബൈ 10,000. ആ രീതിയിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു. ഒന്നും കൂടെ പറയാം, പോയിന്റിന് മുമ്പുള്ള നമ്പറിനെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ 1s, 10s, 100 എന്നുള്ള രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇനി പോയിന്റിന് ശേഷം ഒരു നമ്പറിനെ ആദ്യത്തെ നമ്പർ എന്തായിരിക്കും? ബൈ 10. അടുത്ത നമ്പർ ബൈ 100. ഇവിടെ 2 by 10 and 5 by 10. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്ത് തരാം. അതിനുശേഷം നമുക്ക് ഡെസിമലിൽ നമ്മൾ ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഡിസ്കസ് ചെയ്യും. അപ്പം ബേസിക്കായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെസിമലിനെ ആഡ് ചെയ്യാൻ പഠിക്കണം, സബ്ട്രാക്ട് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഒന്ന് രണ്ട് ചെറിയ പ്രോബ്ലംസിലൂടെ നമുക്ക് എങ്ങനെയാണ് ഡെസിമലിനെ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുന്നത് നോക്കാം. മക്കളെ, ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 24.41, 21.01, 0.50 and 4. ദീസ് ആർ ദ നമ്പേഴ്സ്. നമ്മൾ മക്കളെ ഡെസിമലിനെ ആഡ് ചെയ്യാൻ നേരം നമ്മൾ ഡെസിമൽ അഡീഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഡെസിമൽ അഡീഷൻ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ പോയിന്റ് മാറ്റി, സ്ഥാനം മാറ്റി നമ്മൾ ആഡ് ചെയ്യാതിരുന്നാൽ മതി. പോയിന്റുകളെല്ലാം ഒരേ സ്ഥാനത്താണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാം. അതായത് ഫസ്റ്റ് നമ്പർ എത്രയാണ്? 24.41 + 2 നമ്പർ 21.09. തേർഡ് നമ്പർ എന്താണ്? 0.50 ആണ്. അപ്പോൾ നമുക്ക് 0 ഇവിടെ എഴുതി, പോയിന്റിന് വ്യത്യാസം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. പോയിന്റ് എല്ലാം ഒരേപോലെ ഇടണം. അടുത്ത നമ്പർ ഏതാ? 4 ആണ്. അപ്പോൾ 4 നമ്മൾ എഴുതുന്നു. പിന്നെ നമുക്ക് ഈ പ്ലേസിൽ ഒന്നുമില്ല. ഇതിലൊന്നും ഇല്ലാത്തപ്പോൾ നമുക്കിത് ആഡ് ചെയ്യാൻ എന്തെങ്കിലും ഇങ്ങനെ പ്ലേസ് മാറാതിരിക്കാൻ നമുക്ക് അത് എന്തിട്ട് കൊടുക്കാം?
സീറോ ഇട്ട് കൊടുക്കാം. അതിന് കുഴപ്പമില്ല, ഫോർ തന്നെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഇങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഈ നമ്പറിനെ. ഇനി നമുക്ക് സാധാരണ ആഡ് ചെയ്യുന്ന പോലെ 9+1 10 ക്യാരി ഓവർ, 5+4 4+1 10 ക്യാരി, 4+4 8 8+1 9 9+1 10 ക്യാരി ഓവർ, 1 2+2 4 4+1 5 മക്കളെ ഇവിടെ എന്താണ് ഉത്തരം വന്നത്? 50 ഇസ് ദി ആൻസർ. 50.00 എന്ന് പറഞ്ഞാൽ 50 ആണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പോയിന്റ് ഇടുന്നത് നമുക്ക് ഇഷ്ടമുള്ളിടത്തോട് ഇടാൻ വേണ്ടി പാടില്ല. ഒരേ പ്ലേസിൽ പോയിന്റ് ഇട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ആഡ് ചെയ്യാം. നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. നെക്സ്റ്റ് 0.77 0.77 0.77 0.77 10 ഫസ്റ്റ് ലെറ്റ് എസ് ടേക്ക് ദ നമ്പർ 0.7 0.7 എടുത്തു. നെക്സ്റ്റ് നമ്പർ ഏതാ? 0. അപ്പൊ 0 അതുപോലെ പോയിന്റിന് വ്യത്യാസം വരില്ല. പോയിന്റ് അതേപോലെ ഒരേ പ്ലേസിൽ എഴുതുക. ബാക്കി നമ്പർ എന്ത് ചെയ്യാ? ഒരു 7 ഉണ്ട്, 7 ഉണ്ടോ തോന്നി ഇങ്ങോട്ട് ഇട്ടു. നെക്സ്റ്റ് 0 അതുപോലെ എഴുതുന്നു, പോയിന്റ് വ്യത്യാസം വരുന്നില്ല, പോയിന്റ് അതേ സ്ഥാനത്ത് തന്നെ വരണം. നെക്സ്റ്റ് ഇങ്ങനെ എഴുതുന്നു. അടുത്ത നമ്പർ ഏതാ? ലാസ്റ്റ് നമ്പർ എടുക്കുന്നു. പോയിന്റിന്റെ സ്ഥാനം, ഡെസിമൽ സ്ഥാനം മാറ്റാതിരുന്നാൽ മാത്രം മതി നമുക്ക് എളുപ്പത്തിൽ ആഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. മക്കളെ നമുക്ക് ആഡ് ചെയ്ത് നോക്കിയാലോ. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യുന്നു, 7 7 7 + 14 ക്യാരി ഓവർ 1 7 + 7 എത്രയാണ്? 14 14 + 7 എത്രയാണ്? 14 + 7 21 21 + 1 22 ക്യാരി ഓവർ 2. നെക്സ്റ്റ് 7 + 7 എത്രയാണ്? 14 14 + 1 20 21 21 + 7 28 28 + 2 30 30-ക്ക് ഇവിടെ ഒന്നും കൂട്ടാനുള്ളതും 30 എഴുതി. മക്കളെ ഇവിടെ ഇനി ഒരേ പോയിന്റിൽ വന്നിരുന്നുണ്ടാവും, ആ പോയിന്റ് വ്യത്യാസം വരാൻ പാടില്ല. കറക്റ്റ് സ്ഥലത്ത് തന്നെ പോയിന്റ് ഇടുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? 3.0247 ഈസ് ദ ആൻസർ. ഒരു രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാണോ നോക്കിയാലോ. ഹിയർ 8.24 + 3.51. അപ്പം നമുക്ക് നമ്പർ ഇങ്ങോട്ട് എടുത്ത് എഴുതാം, 8.24. നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഡെസിമലിൻ്റെ പ്ലേസ് നോക്കുക, 3.51 ആണ്. രണ്ട് ഡെസിമൽ ഒരേ പ്ലേസിൽ വരണം. 4+1 5 5+2 7 8+3 11 11.75 എന്നാണ് ഉത്തരം വരുന്നത്. നമുക്ക് ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് 4.67 + വിച്ച് നമ്പർ വരുന്നത്? 7.2 7.2. മക്കളെ ഇവിടെ നമ്പറൊന്നുമില്ലേ, നമുക്ക് എന്ത് ചെയ്യാം? 0 ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 7 അതുപോലെ ഇങ്ങോട്ട് എഴുതാം. ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. സോ ഇക്കൻ ആഡ് 0 7 + 0 7 6+2 8 7+4 11. സോ 11.87 ഈസ് ദ ആൻസർ. ലാസ്റ്റ് വൺ 2.68 + 3.64 8 plus 4, what is the answer? 12. Then 6 plus 6, 12. 12 plus 1, 13. 3 plus 2, 5 plus 5 plus 1, 6. 6.32 is the answer. Now all of you understand how to add the numbers. ബേസിക് ആയിട്ട് ഡെസിമൽ ആഡ് ചെയ്യാനിന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇത് സിമ്പിളാണ്. പോയിന്റ് മാറാതിരുന്നാൽ മതി. കറക്റ്റ് ആ സ്ഥലത്ത് പോയിന്റ് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് സാധാരണ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്തിട്ട് എഴുതാം. നെക്സ്റ്റ് ലെറ്റസ് ഡിസ്കസ് ഹൗ ടു സബ്ട്രാക്ട് ദ ഡെസിമൽ. ഡെസിമൽ എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്? ഒന്നുമില്ല, അഡീഷൻ്റെ സാധനം നമ്മൾ എന്ത് കൊടുക്കുന്നു? സബ്ട്രാക്ഷൻ, അത്രയേ ഉള്ളൂ. രണ്ട് മൂന്ന് പ്രോബ്ലം നമുക്ക് നോക്കിയാലോ. നെക്സ്റ്റ് ഹിയർ സബ്ട്രാക്ഷൻ. സോ നമുക്ക് നേരത്തെ എഴുതിയ പോലെ തന്നെ നമ്പേഴ്സ് ഇങ്ങനെ എടുത്ത് എഴുതുന്നു. പോയിന്റിൽ വ്യത്യാസം വരുന്നില്ല, പോയിന്റ് അതുപോലെ തന്നെ ഒരേ സ്ഥലത്ത് പോയിന്റ് കൊടുക്കുന്നു. ഈ രീതിയിലേക്ക് നമ്മൾ എഴുതുന്നു. ഇനി എന്ത് ചെയ്യുന്നു? സബ്ട്രാക്ട് ചെയ്യുന്നു. അഡീഷന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? സബ്ട്രാക്ഷൻ കൊടുക്കുന്നു. 8+5 എന്താണ് മക്കളെ? 8-5 എന്താണ് മക്കളെ? 3 വരും. 2 നിന്ന് 6 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? 12 6 പോയാൽ 6, 8 നിന്ന് 3 പോയാൽ 5. നെക്സ്റ്റ് 6 + 6 = 2 പോയാൽ 4. സോ 4.563 എന്നായിരിക്കും ആൻസർ വരിക. നെക്സ്റ്റ് നമ്പർ നോക്കിക്കേ. നെക്സ്റ്റ് നമ്പർ 78.07 - 43.55. സി 7-5 നമ്മൾ സാധാരണ സബ്ട്രാക്ട് ചെയ്യുന്ന പോലെ തന്നെ സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ച പോലെ സബ്ട്രാക്ട് ചെയ്യുന്നു.
പോയിന്റ് എന്ത് ചെയ്യുന്നു, അതേ പ്ലേസ് തന്നെ കൊടുക്കുന്നു, പോയിന്റിന് വ്യത്യാസം വരുന്നില്ല. അപ്പൊ നമുക്ക് എന്താ ആൻസർ കിട്ടും? 34.52 ഈസ് ദ ആൻസർ. ഇപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് എങ്ങനെയാണ് സബ്ട്രാക്ഷനും അഡീഷനും ഡെസിമൽ ചെയ്യുന്ന ഐഡിയ കിട്ടിയത്, നിങ്ങൾക്ക് കിട്ടിയെന്ന് മിസ് വിചാരിക്കുന്നു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കണം, അതുപോലെ തന്നെ സെയിം ഡേ മൾട്ടിപ്ലിക്കേഷനും എങ്ങനെ ചെയ്യുന്നത് നോക്കണം. റെഡി അല്ലേ?